ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നീ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേടിഎം എന്ന ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് ട്രെയിൻ സ്റ്റാറ്റസും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ലൈവ് ട്രെയിൻ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വേറെ ആപ്ലിക്കേഷൻ്റെ സഹായം തേടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പേടിഎമ്മിൽ തന്നെ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പേടിഎമ്മിൽ ഓരോ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, എന്താണ് അപ്ഡേഷൻ വന്നിരിക്കുന്നതെന്ന്. അതായത് കുറേയധികം ഫീച്ചറുകളും കാര്യങ്ങളും ഈ ഒരു പേടിഎം എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേടിഎം എന്ന ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ എന്നൊരു ലക്ഷ്യത്തോടെ വന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പേടിഎം എന്ന ആപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പേടിഎം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, എല്ലാവരുടെ കയ്യിലും പേടിഎം എന്ന ആപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ട്രെയിൻ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം തേടേണ്ട ആവശ്യമില്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്കിവിടെ ആദ്യമൊക്കെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാം ചെക്ക് PNR, അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രെയിൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് ട്രെയിൻ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് അതായത് നമ്മളിപ്പോൾ അവിടെ ടൂർ പോകുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പം ഇതുണ്ടോ രാജ്പൂർ റോഡ് ഇവിടെ നിന്നാണ് ഞാൻ കയറുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടം തൊട്ട് അവിടെ വരെയുള്ള അതുണ്ടോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇനി അതായത് 10 ജനുവരി, ഇന്ന് 10 ആണല്ലോ. അപ്പോൾ ചെക്ക് ലൈവ് സ്റ്റാറ്റസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ട്രെയിൻ അവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്, എറർ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ഒരു ഭാഗത്ത്, അതായത് ഇപ്പോൾ ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ ദാദർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ ആ ഒരു പ്ലേസ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ലൈവ് സ്റ്റാറ്റസ് അടിക്കുകയാണ്. കണ്ടോ ഇവിടെ ഇപ്പോൾ അവിടുന്ന് ഇതുണ്ടോ ശിവജി മാതി ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും അവൈലബിൾ ആണിതുണ്ട്. അപ്പോൾ 11:40, അതായത് സാധാരണ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന പോലെ തന്നെ, അതായത് ലൈവ് സ്റ്റാറ്റസ് അറിയാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്തുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷനിൽ സ്റ്റാറ്റസ് മാത്രം അറിയാനുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ ലൈവ് സ്റ്റാറ്റസ് കാണാം. അതുമാത്രമല്ല, ഇനിയും ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് ആഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ കണ്ടിട്ട് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവരിലോട്ടും കൂടെ എത്തിക്കുക. ഓക്കെ, ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കൂടുതലായിട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളും, അതായത് പേടിഎമ്മിൻ്റെ അതുപോലെ മറ്റുള്ള ആപ്ലിക്കേഷൻസിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരുപാട് ഗ്യാപ്പ് കിട്ടിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക, ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് നവനീത്.